എൻ്റെ പേര് ഫ്രാങ്ക് ദേവൻ. ഇത് ജെയ്സി ഫ്രാങ്ക്. ഞങ്ങൾ ഒരുമിച്ച് എലൻസ ഡിസൈനേഴ്സ് എന്ന പേരിലൊരു ഡിസൈനിങ് സ്ഥാപനം കോഴിക്കോട് മലയാള മനോരമയുടെ അടുത്ത് നടത്തുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ചീഫ് ഡിസൈനറാണ് ജെയ്സി. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു പുതിയ പ്രൊജക്റ്റിനെ ഞങ്ങളിതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് ഒരു റെസിഡൻസാണ്, ചെലവൂര്, വയനാട് റോഡിൽ ചെലവൂര് ഞങ്ങൾ ചെയ്തൊരു വീടാണിത്. എല്ലാ റെസിഡൻസ് എന്ന പേരിൽ ഈ വീടിനെ പറ്റിയുള്ള വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീട് എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഏറ്റവും പുരാതനമായ ഒരു ഹോം മേക്കിംഗ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത് മണ്ണാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ, നമ്മുടെ പൂർവികരൊക്കെ ശരിക്കും വീട് പണിതുകൊണ്ടിരുന്നത് തന്നെ റോ എർത്ത് വെച്ചിട്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിലേക്ക് വീട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ പൂർണ്ണമായിട്ടും റോ എർത്ത് യൂസ് ചെയ്ത് ചെയ്യുന്നത് മെയിൻ്റെനൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമ്മൾ പറ്റുന്നത്രയും സ്ഥലത്ത് റോയ് ആയിട്ടുള്ള എർത്തും ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് പ്രോസസ്ഡ് ആയിട്ടുള്ള ടൈലിലേക്ക് ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തിട്ട് പറ്റുന്നത്രയും ഒരു ടെറാക്കോട്ട അല്ലെങ്കിൽ ഒരു കളിമണ്ണ് അതിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ഒരു വീട് എന്നതിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോമ്പൗണ്ട് വാർഡ് മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വരുമ്പോഴുള്ള പറ്റുന്നത്രയും സാധനങ്ങളെല്ലാം പറ്റുന്നത്രയും എർത്തിലായിട്ടുള്ള എലിമെൻസും എർത്തിലായിട്ടുള്ള കളേഴ്സും ഞങ്ങളെക്കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചുറ്റോടിയിരുന്നൊക്കെ മരങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഇവിടെ ശരിക്കും എപ്പോഴും ആ ഒരു ഒരു എന്താ പറയുക, ഒരു ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വീട് എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് ആണ് ശരിക്കും. നമുക്കെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുമാത്രം എക്സ്പെൻസീവായിട്ട് പണിയോ അല്ലെങ്കിൽ എന്തുമാത്രം ഭംഗിയായിട്ട് ചെയ്തോ എന്നതിലല്ല, നമ്മളെ എപ്പോഴും എപ്പോഴും നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുന്ന, തിരിച്ച് നമ്മളെ വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് വീട് മാറണം. തീമാറ്റിക് ഹൗസാണ് ശരിക്കും ഞങ്ങളുടെ വീടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നെയിം ബോർഡ് മുതൽ ആ തീം ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നെയിം ബോർഡ് എലാൻ റെസിഡൻസ് എന്നുള്ള ബോർഡ് തന്നെ ടെറാക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മതിലിൻ്റെ ട്രീറ്റ്മെൻറ്, അതുപോലെ പിന്നെ ഗാർഡൻ്റെ ട്രീറ്റ്മെൻറ്, എല്ലാം ഒരു റസ്റ്റിക് ഫീൽ, ആ ഒരു നാച്ചുറൽ ഫീൽ കളയാതെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ ഞങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ടെന്നുമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ വീട് ചെയ്ത സമയത്ത് പിന്നെ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും എൻട്രി പോയിൻ്റ്, ഈ എൻട്രി പോയിൻ്റ് ശരിക്കും പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ കിഴക്കുനിന്ന് വരുന്ന ലൈറ്റും വെൻറ്റിലേഷനും കാറ്റും യഥേഷ്ടം കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. വേറെ എയറിനെയോ വെളിച്ചത്തെയോ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും വെക്കാതെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്തു. ഇപ്പം ആദ്യം കയറി കഴിഞ്ഞാൽ തന്നെ വളരെ വൈഡായിട്ടുള്ള രണ്ട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്സ്, ഫസ്റ്റ് സ്റ്റെപ്സും സെക്കൻഡ് സ്റ്റെപ്സും നാച്ചുറൽ സ്റ്റോൺ വെച്ച് തന്നെ ചെയ്താണ്. കടപ്പയും കോട്ട സ്റ്റോണും വെച്ച് ചെയ്താണ് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്സും. അതിന് ഡീറ്റെയിലിംഗ് വേണ്ടി മാത്രം നമ്മൾ രണ്ട് സൈഡിലും രണ്ട് ടെറക്കോട്ടയുടെ രണ്ട് ബോക്സുകൾ ചെയ്തു. ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ഒരു വരാന്തയാണ്, ഫുൾ ലെങ്ത്ത്, ബിൽഡിങ്ങിൻ്റെ ഫുൾ ലെങ്ത്തിലുള്ള രണ്ട് വരാന്തയും. പിന്നെ ആ വരാന്തയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെറക്കോട്ട പില്ലേഴ്സും. ഈ ടെറക്കോട്ട പില്ലേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ടെറക്കോട്ട പില്ലേഴ്സ് എല്ലാം നാച്ചുറൽ വാട്ടർ ടെറസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിന് വേണ്ടിയുള്ള പിറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള പൈപ്പുകളെ കൺസീൽ ചെയ്യുന്നതാണ് ഈ നമ്മുടെ ടെറക്കോട്ട പില്ലേഴ്സ്. മെയിനായിട്ടും മഴവെള്ളം സംഭരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ പ്ലോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
ടെറസിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകി പോകാത്ത രീതിയിൽ ഞങ്ങൾ മഴവെള്ളം സംഭരിക്കാനുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മഴവെള്ള സംഭരണി തന്നെ ഞങ്ങൾ മുന്നിലുള്ള ഗാർഡനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള പിന്നെ ആ അതിൽ പെടാതെ വരുന്ന വെള്ളം മുഴുവനും നമ്മളുടെ പ്ലോട്ടിൽ തന്നെ താഴ്ന്ന് പോകാവുന്ന രീതിയിലാണ് ഞങ്ങൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോലും നാച്ചുറൽ അല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. എല്ലാ മെറ്റീരിയൽസും നാച്ചുറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നതിന് പോലും ഒരു തീം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു ഫ്ലോറിങ് ഫ്ലവേഴ്സിൻ്റെ കളർ സ്കീം എന്ന് പറയുന്നത് തന്നെ വൈറ്റ് മുതൽ റെഡ് വരെ യെല്ലോയിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു കളർ സ്കീം, അതുമാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് എല്ലാ കളേഴ്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇത് ഉപയോഗിച്ചിട്ടില്ല. വൈറ്റ് ആൻഡ് യെല്ലോ ആണ് കളർ സ്കീം കൂടുതൽ. പിന്നെ ബാക്കി വരുന്ന എല്ലാ പ്ലാന്റ്സുകളും ഇലയ്ക്ക് പ്രാധാന്യമുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. കടന്ന് ഉള്ളിലേക്ക് വന്നാൽ ആദ്യം എത്തുന്നത് ഫോയറിലാണ്. ഇവിടുത്തെ നമ്മുടെ ഫോയർ എന്ന് പറഞ്ഞാൽ ഫോയർ കം പ്രെയർ റൂമാണ്. അതിന്ന് നേരെ ശരിക്കും പറഞ്ഞാൽ അതിനും ഫോമൽ ലിവിങ്ങിനും തമ്മിൽ കാര്യമായൊരു സെപ്പറേഷനൊന്നുമില്ല. രണ്ടും ഒരൊറ്റ റൂമ് പോലെ, പക്ഷേ ഒരു നല്ലൊരു വിഷ്വൽ പാർട്ടീഷൻ ഉണ്ട് തന്നെ എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് ശരിക്കും ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് പ്രെയർ റൂമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ലിവിങ് ശരിക്കും ആ പ്രെയർ റൂമിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ്. ലിവിങ് ആൻഡ് പ്രെയർ ഫയർ ഒരുമിച്ചായിട്ട് ഒരു പ്രെയർ റൂമിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണെങ്കിലും നമ്മൾ വിൻഡോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയറാണ്. സാധാരണ ലെവലിൽ ലിൻഡൽ ലെവൽ വരെ ഒരു ലെയർ വിൻഡോസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയുള്ള മിക്കവാറും പോർഷൻസും നമ്മൾ ഹോട്ട് എയർ കെട്ടിക്കിടക്കാനുള്ള ചെറിയ പോക്കറ്റ്സ് ആയിട്ടാണ് സാധാരണ രീതിയിൽ വീടുകളുണ്ടാവുക. ഇവിടെ പക്ഷേ നമ്മൾ ആ ഒരു ലെവലിലും കൂടെ വിൻഡോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു എയർ സർക്കുലേഷൻ, എയർ മൂവ്മെൻറ്റ്, വെച്ചാൽ കോൾഡ് എയർ നമ്മൾ താഴെ കൂടെ വരാനും ഹോട്ട് എയർ മേലെ കൂടെ എസ്കേപ്പ് ചെയ്യാനുമുള്ള ഇഷ്ടംപോലെ എസ്കേപ്പ് റൂട്ട്സ് ശരിക്കും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും എപ്പോഴും നമുക്ക് ആ ഒരു പുറമേ നിന്നുള്ള ഒരു എൻവയൺമെൻറ്റിനെ, നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിനെ നമുക്ക് ഉള്ളിലേക്ക് പരമാവധി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ചില കാര്യമായ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല, പുറമേയുള്ള ഇതെന്താണോ അത് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ എന്താ വെച്ചാൽ ചൂടുകാലത്താണെങ്കിൽ നമ്മൾക്ക് അധികം ഹോട്ട് എയർ ഉള്ളിൽ നിൽക്കാതെ വേഗം വേഗം എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ അതുപോലെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ രണ്ട് മൂന്ന് കട്ടിങ്സ് ഉള്ളതിനകത്തൊക്കെ ഒരു പിന്നെ ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ശരിക്കും നമ്മൾ നോക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് ശരിക്കും ഒരു ഗ്ലാസ് വാൾ അത് കൊടുത്തിട്ട് അത് ശരിക്കും ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ജലത്തിൻ്റേതായിട്ടുള്ള ഒരു ഫീല് വരും ശരിക്കും ആ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയും ഉണ്ട് ഇഷ്ടംപോലെ ടെറക്കോട്ട സാന്നിധ്യം, ടെറക്കോട്ട പോട്ട്സ് ഉണ്ട്. നമ്മുടെ പിന്നെ മേലെയാണെങ്കിൽ ടെറക്കോട്ട ടൈൽസ് കൊണ്ട് തന്നെ പെൽമെറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടെറക്കോട്ട ടൈൽസ് വെച്ചിട്ടാണ്. ഒരു റെസ്റ്റിക് തീമിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നെ ഞങ്ങളുടെ ലിവിങ് റൂമിൽ നമ്മൾ ശരിക്കും മില്ലിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ അതാണ് നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ മെറ്റീരിയൽ കട്ട് ചെയ്ത് പാർക്കെ ഫ്ലോറിംഗ് ആണ് നമ്മൾ ലിവിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വീടിനെ രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നൊരു പ്രൈവറ്റ് സ്പേസും പിന്നെ ഒരു കോമൺ സ്പേസും, ചില ഫാമിലി സ്പേസും. അപ്പം ഫോയർ കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്ന് ഞാൻ ആദ്യം എത്തുന്നത് ഫാമിലി സ്പേസാണ്. ഇത് ശരിക്കും ഫാമിലി ഹോളാണിത്. ഈ ഫാമിലി ഹോളിൻ്റെ ഒരു പോർഷൻ, ലെഫ്റ്റ് സൈഡ് പോർഷൻ ഫുള്ളായിട്ട് പ്രൈവറ്റ് സ്പേസാണ്. വെച്ചാൽ നാല് ബെഡ്റൂമുകളുണ്ട്. നാല് ബെഡ്റൂം, ഗസ്റ്റ് റൂം, കുട്ടികളുടെ രണ്ട് റൂമുകൾ, പിന്നെ മാസ്റ്റർ ബെഡ്റൂം. അതങ്ങനെ ഒരു സൈഡിലേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഡൈനിങ്, കിച്ചൺ, ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ,
പിന്നെ വർക്ക് ഏരിയ അങ്ങനെ ആ ഒരു ഏരിയയും ഹോളിൽ നിന്ന് നേരെ കാണുന്ന സ്പേസ് സ്റ്റഡി റൂമുമായിട്ടാണ് ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഹോളിൽ ചെയ്തിരിക്കുന്നത് ഹോളിൻ്റെ ഫ്ലോറിങ് മൊത്തമായിട്ടും നമ്മുടെ ടെറക്കോട്ട ടൈൽസാണ്, നമ്മുടെ സാധാരണ ഫ്ലോറിങ് ടൈൽസ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടെറക്കോട്ട ടൈലുകൾക്ക് എപ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെപ്പോഴും നമ്മുടെ ഒരു മൂഡ് ലിഫ്റ്റിങ്ങിന് ശരിക്കും നല്ലൊരു സാധനമാണ് ഈ ടെറക്കോട്ട. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ആർട്ട് വർക്കുകളാണെങ്കിലും ഡീറ്റെയിലിംഗ് സാധനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ടെറക്കോട്ടയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഹോളിൻ്റെ മേൽഭാഗത്ത് ചില അപ്പർ പോർഷൻ വന്നിരിക്കുന്ന, ഇത് ശരിക്കും ഡബിൾ ഹൈറ്റുള്ളൊരു സെൻറ്റർ ഹോളാണ്. ഈ സെൻറ്റർ ഹോളിൻ്റെ അപ്പർ പോർഷൻ ഫുൾ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് മലയാള മാസങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടെറക്കോട്ട ആർട്ട് വർക്കാണ്. ഒരു സൈഡിൽ ശരിക്കും വലിയൊരു സ്പേസ് കാണുന്നത് പുതുനാമ്പുകൾ എന്ന് വെച്ചാൽ ചിങ്ങമാസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയൊരു പ്ലേറ്റും, അതിന് അവിടെ മുതൽ ഇങ്ങോട്ട് കന്നി മുതലിങ്ങോട്ട് ഇവിടം വരെ റൗണ്ട് അടിച്ച് കർക്കിടകം വരെ എത്തുന്ന എല്ലാ മലയാള മാസങ്ങളുടെയും രാശി വെച്ചുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ചില സ്റ്റാറിൻ്റെ പൊസിഷനെ വെച്ചുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഓരോരോ 12 പ്ലേറ്റ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും ഈ ഹോളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ജനറലി ശരിക്കും പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ടെറക്കോട്ടയെങ്കിലും നമ്മൾ ശരിക്കും ഇവിടെ വളരെ മോഡേൺ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്നല്ലാതെ വിട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ചില ഡീറ്റെയിലിംഗ് ഫുള്ള് ടെറക്കോട്ടയിൽ ചെയ്യും, അതിന് ഡീറ്റെയിലിംഗ് മോഡേൺ ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഈ ഫാമിലി ഹോളിലാണ് ടി വി ഏരിയ, ടി വി ആൾക്കാരെല്ലാം വന്നിരിക്കുന്ന കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു പ്രൈവറ്റ് സീറ്റിംഗ് സ്പേസും കൂടിയാണ്. ഈ ഫോമൽ കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വളരെ അടുപ്പമുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നേരെ വന്ന് കയറാൻ പറ്റുന്നൊരു സ്പേസും കൂടിയാണിത്. ഇതുവഴി ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് ഞാൻ നേരെ ഫാമിലി ഹോളിൽ കയറി അവരുടെ അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസിലേക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം, ഇല്ലെങ്കിൽ അവർക്ക് ഈ ഫാമിലി സ്പേസിലേക്ക് വെച്ചാൽ ഈ കോമൺ സ്പേസിലേക്ക് വന്ന് എല്ലാവരും കൂടി മിംഗിൾ ചെയ്യാം. നമ്മളിവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഈ കോമൺ സ്പേസിൽ കാണും. അതുകൊണ്ട് കോമൺ സ്പേസിന് ചില ഈ ഫാമിലി സ്പേസുകൾക്ക് ശരിക്കും ഞങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ഹോൾ, ഓപ്പൺ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഡൈനിങ് ഹോൾ. ശരിക്കും ഓപ്പൺ ഏരിയയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഡൈനിങ്ങിന് ശരിക്കും ഉള്ളതിനേക്കാളും കൂടുതൽ സ്പേസ് വെച്ചാൽ കുറച്ചുകൂടി വിഡ്ത്ത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സൈഡിലുള്ള മറ്റ് ഏരിയാസും കൂടെ ഇതിൻ്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ഉള്ളത്. ഒരു സൈഡിലാണെങ്കിലും ഭിത്തിയുടെ രണ്ട് കട്ടിങ്ങൾ കൊടുത്തിട്ട് ഗ്ലാസിൻ്റെ വോളിൽ, ആ ഗ്ലാസിൻ്റെ വോളിൻ്റെ ഉള്ളിൽ കൂടെ മങ്ങി വരുന്ന ചെറിയൊരു ലൈറ്റും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ശരിക്കും ഇതിനൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ഡിമ്മായിട്ടുള്ള ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ വേണമെങ്കിൽ ഒരു ഇഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്പേസ്. ഇതിൻ്റെ സൈഡിലായിട്ട് ശരിക്കും ഡൈനിങ്ങിൻ്റെ ഒരു വാഷ് ഏരിയയും കൂടെ ഉണ്ട്, ഒരു വാഷും അതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ടോയ്ലറ്റും. വീടിൻ്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ വീടിൻ്റെ ഒരു പോർഷൻ പ്രൈവറ്റ് സ്പേസും വേറൊരു പോർഷൻ ശരിക്കും ഫാമിലി സ്പേസും ചില ഒരു കോമൺ സ്പേസുമായിട്ടാണ് ശരിക്കും നമ്മുടെ പ്ലാനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്പേസിൽ ആയിക്കാണ് നമ്മുടെ എല്ലാ ബെഡ്റൂമുകളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ ആദ്യം വരും, ഒരു ഗസ്റ്റ് ബെഡ്റൂം വരും, പിന്നെ ഒരു മെയിൽ ആൺകുട്ടിയുടെ ബെഡ്റൂമുണ്ട്, പിന്നെ ഇടയ്ക്ക് വേറൊരു സ്പേസ് ഉണ്ട്, ഒരു പ്രൈവറ്റ് ബാത്ത് ഏരിയ. ചില കുട്ടികൾക്ക് നനഞ്ഞ് മഴ നനഞ്ഞ് കുളിക്കാൻ വേണ്ടി ഒരു ടബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബാത്ത് ഏരിയ ഉണ്ട് അവിടെ. ആ ബാത്ത് ഏരിയ കഴിഞ്ഞാൽ പിന്നെ മോളുടെ ബെഡ്റൂം, പിന്നെ മാസ്റ്റർ ബെഡ്, അങ്ങനെയാണ് വരുന്നത്. ശരിക്കും നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമിൽ ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള തീമിലാണ് ചെയ്തിരിക്കുന്നത്, കാരണം നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഡീറ്റെയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ബാത്റൂമും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
പിന്നെ സെക്കൻഡ് വരുന്നത് ആൺകുട്ടിയുടെ ബെഡ്റൂം. ആൺകുട്ടിയുടെ ബെഡ്റൂമിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് ആയതുകൊണ്ട് ആ ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസാണ് ഡീറ്റെയിലിംഗ് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആ ഹെഡ്ബോർഡിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് പെയിൻറ്റിങ് അത് മോൻ തന്നെ ചെയ്തൊരു ബ്ലാക്ക് പെയിൻറ്റിങ്ങാണ്. ശരിക്കും അതൊരു ഒരു ഗ്രാഫിക് ഡിസൈനായിട്ടുള്ള ചെയ്തിട്ടുള്ള സാധനമാണ്. ഡീറ്റെയിലിന് വേണ്ടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമും കൂടെയുള്ള റെഡിൻ്റേതായിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെഡും കൂടെ വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു സ്പെഷ്യൽ അപ്പീൽ ഉണ്ട്. പിന്നെ മോളുടെ ബെഡ്റൂമാണ്. ജനറലി പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പിങ്ക് കളർ തീമാണ് മോളുടെ റൂമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പിങ്കിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും പിങ്ക് ടച്ച് വരുന്ന എല്ലാ ആക്സസറീസും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദി ടോയ്സ്. ഇതിപ്പം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ആദ്യം പറഞ്ഞ പോലെ ശരിക്കും ടെറക്കോട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഒന്നായതുകൊണ്ട് ശരിക്കും ടെറക്കോട്ടയുടെ കുറേ സാധ്യതകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഹെഡിൻ്റെ ഹെഡ്ബോർഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ടെറക്കോട്ട ടൈൽസിൻ്റെ ഒരു ക്ലാഡിംഗ് ആണ്. ശരിക്കും അതാ ശരിക്കും ഒരു സ്മോക്കി ഫീലോടുകൂടി അതിൻ്റെ ഒരു കളർ വേരിയേഷനൊക്കെ ഒരു രസമുള്ള അറ്റ്മിയർ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മേലെയാണെങ്കിലും ഒരു ടെറക്കോട്ട ആ ഒരു ആർട്ട് വർക്കും ഇവിടെ പിന്നെ ഈ കാണുന്ന ലൈറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് എല്ലാം തന്നെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചറേഴ്സിനടുത്ത് കൊടുത്തിട്ട് അവരുണ്ടാക്കി തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ ബാക്ക് വാള് ടെറക്കോട്ട ചെയ്തു, അതിൻ്റെ മേലെ നമ്മളൊരു ആർട്ട് വർക്ക് വന്നു, അതിൻ്റെ മേലെ വീണ്ടും ഒരു അതിനൊരു ഒരു ലിമിറ്റിംഗ് ഫാക്ടർ പോലെ മേലെ ഒരു ചെറിയൊരു ടെറക്കോട്ടയുടെ ടൈൽസിൻ്റെ ഒരു ക്ലാഡിങ്ങും വന്നിട്ടുണ്ട്. ഇവിടെയും പെൽമെറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ടെറക്കോട്ട വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോയുടെ തീമിന് വേണ്ടിയിട്ട് സ്റ്റഡി ഏരിയയിൽ ഇതിൽ തന്നെ ചെറിയൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡി ഏരിയയിൽ വെച്ചിരിക്കുന്ന മിറർ ശരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടെറക്കോട്ട ടൈലിൻ്റെ ഒരു ടെറക്കോട്ട ബാക്ക്ഗ്രൗണ്ടിലാണ്. അത് ശരിക്കും ഈ ഇതിൻ്റെ ഫ്ലോയ്ക്ക് വേണ്ടത്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വാക്കിൻ ബാത്റൂമുണ്ട്. കുറച്ചും കൂടെ വലിയൊരു ഡ്രസ് ഏരിയ കൊടുക്കണം. രണ്ടുപേര് അവരുടെ ഡ്രസ്സ് കീപ്പ് ചെയ്യേണ്ടതായതുകൊണ്ട് കുറച്ചും കൂടെ വലിയൊരു ബാത്റൂമായിട്ട് ഡ്രസ് ഏരിയ കുറച്ചും കൂടെ വലുതായിട്ട് ഒരു വാക്കിൻ ബാത്റൂം തന്നെ അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ കുറച്ചും കൂടെ എർത്തിലി ആയിട്ടുള്ള കളേഴ്സാണ് ടൈൽസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് മാത്രം. ഇത് കിച്ചൺ. കിച്ചൺ ശരിക്കും മറ്റേ ആ കോൺസെപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ. നമ്മുടെ ആ ഒരു ടെറാക്കോട്ട തീമും നമ്മുടെ എർത്തിലി കളേഴ്സും അതുവഴി അങ്ങനെ തന്നെ നമ്മുടെ ആ നാച്ചുറൽ ഫീലും കിച്ചൻ്റെ ഉള്ളിലേക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിങ് ടെറാക്കോട്ടയിൽ നിന്ന് മാറ്റി ശരിക്കും നമ്മൾ ഫ്ലോറിങ് വളരെ എളുപ്പത്തിൽ ഫീൽ ചെയ്യാനുള്ള ഒരു സിൽക്കി ഫീലിൽ ടൈലായിട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും അഥവാ കുറച്ച് നനഞ്ഞാലും വിഷമമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. സെറാമിക് കോട്ടിംഗ് ഉള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഫങ്ഷണലായിട്ട് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കിച്ചൻ്റെ ജനറൽ ലേഔട്ട് പറഞ്ഞാൽ കിച്ചൺ ശരിക്കും ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചനാണ്. ശരിക്കും ഓപ്പൺ സ്പേസുകളൊന്നും ഇല്ലാതെ വെച്ചാൽ നമുക്ക് ഡസ്റ്റ് പിടിക്കാനുള്ള ഏരിയാസൊക്കെ വളരെ മിനിമം ആക്കിയിട്ട് ഉള്ളൊരു മോഡുലാർ കിച്ചനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കളേഴ്സ് ആണെങ്കിലും ശരിക്കും ഒരു നാച്ചുറൽ കളർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ കൊടുത്തിരിക്കുന്ന മോഡ്യൂൾസ് ചില നമ്മുടെ ഈ വാർഡ്രോബ്സ് എല്ലാം മേലെ വരെ ഈ സ്ട്രക്ചർ ഫുള്ള് മേലെ വരെ സീലിംഗ് ടച്ച് ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും. അപ്പോൾ നമുക്ക് എവിടെയും ടച്ച് പിടിച്ചിരിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കിച്ചൻ്റെ ഒരു തീമായിട്ട് വെജിറ്റബിൾസിൻ്റെ ഒരു ടെറാക്കോട്ട മ്യൂറൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ ടെറക്കോട്ട മ്യൂറൽ ശരിക്കും അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പാർട്ടായിട്ട് ചില ഒരു ആ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുണ്ട്. ആ കൗണ്ടറിന് ശരിക്കും ഫാനിൻ്റെ പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കണം. മാക്സിമം നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലെത്തുന്ന രീതിയിൽ വേണം ഇനിയുള്ള കാലം നമ്മൾ വീട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾക്ക് ഇലക്ട്രിസിറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം ഷോർട്ടേജ് ആയി വരികയാണ്. അപ്പോൾ മാക്സിമം നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളവും ഒരു വലിയ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് കിട്ടുന്ന മാക്സിമം റെയിൻ വാട്ടർ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മളുടെ പ്ലോട്ടിൽ തന്നെ മാക്സിമം വെള്ളത്തെ ആ ഭൂമിയിൽ തന്നെ ഇറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും എത്ര കടുത്ത വേനലിൻ്റെ ഇഫക്റ്റും നമ്മളുടെ കിണറുകളെയോ പിന്നെ നമ്മളുടെ പ്ലോട്ടിനെയോ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം മഴവെള്ളം നമ്മളുടെ പ്ലോട്ടിൽ തന്നെ ഇറക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഒരു ഇത് കാര്യം, നമ്മൾ മാക്സിമം ലൈറ്റുകൾ, ഏറ്റവും പവർ കൺസംപ്ഷൻ കൂടുതലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാതെ LED ലൈറ്റിങ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രം കൺസീവ് ചെയ്യുള്ളൂ. അതുപോലെ വേറൊരു കാര്യം, സോളാർ പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹീറ്ററുകൾ, അതുപോലെ നമ്മളുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിലും ഇപ്പോൾ സോളാർ എനർജി ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻസും വർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾക്കിപ്പോൾ സോളാർ എനർജി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കഴിയുന്നതും ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇൻറ്റീരിയർ ഫർണിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കർട്ടൻ അങ്ങനെയുള്ള നമ്മൾ വീടിൻ്റെ ഒരു റിനോവേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ലോഡ് കണക്കിന് വേസ്റ്റ് ഒരിക്കലും പിന്നെ ഒരു ഡീഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റ് ഉണ്ടാകുന്നതും അതും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.